കോഴിക്കോട് നഗരത്തിൽ കെ സി വേണുഗോപാലിനെതിരെ വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ അഞ്ചു സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റുവാങ്ങിയ കനത്ത തോൽവിയിലാണ് പോസ്റ്റർ സ്ഥാപിച്ചിരിക്കുന്നത് കെ സി പുറത്താക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലുള്ള ഫ്ളക്സ് ബോർഡുകൾ പാളയം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം നേരത്തെ കണ്ണൂരിലും കെ സി വേണുഗോപാലിനെതിരെ പോസ്റ്ററുകൾ പതിച്ചിരുന്നു വിഷയം വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു അഞ്ചു സംസ്ഥാനങ്ങൾ വിറ്റുതുലച്ചതിന് ആശംസകൾ എന്ന വാചകങ്ങളോടെയാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് ശ്രീകണ്ഠപുരം എരിവേശി തുടങ്ങിയ ഇടങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റേത് എന്ന പേരിലായിരുന്നു ഇവിടെയും പോസ്റ്ററുകൾ സ്ഥാപിച്ചത് സംസ്ഥാനത്ത് തന്നെ കെ സി വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായ ഇരിക്കൂർ എം സജീവ് ജോസഫിന്റെ ഓഫീസിന് പരിസരത്തും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെ ചുമരിലുമാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നത് കൂടാതെ ചെമ്പേരി പയ്യാവൂർ തുടങ്ങിയ ഇടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകളെല്ലാം പതിച്ചിരുന്നത് അതിരൂക്ഷമായ ഭാഷയാണ് പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് അഞ്ചു സംസ്ഥാനങ്ങൾ വിറ്റുതുലച്ചു പെട്ടിതൂക്കി വേണുഗോപാൽ ഒഴിവാക്കൂ തുടങ്ങിയ പരാമർശങ്ങളും പോസ്റ്ററിലുണ്ട് ശനിയാഴ്ച പുലർച്ചെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്ററിനു പിന്നിൽ പാർട്ടി പ്രവർത്തകരാണെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു അഞ്ചു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പരാജയത്തിന് പിന്നാലെ കണ്ണൂരിലെ പ്രാദേശിക നേതാക്കളും സമൂഹ മാധ്യമങ്ങളിലൂടെയും കെ സി വേണുഗോപാലിനെതിരെ രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം പോസ്റ്ററുകൾ അന്നുതന്നെ പാർട്ടി പ്രവർത്തകർ നീക്കം ചെയ്തിരുന്നു എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾക്കെതിരായ അധിക്ഷേപം അംഗീകരിക്കാനാകില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വ്യക്തമാക്കിയിരുന്നു നേതാക്കളെ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നു വ്യക്തിഹത്യ നടത്തുന്നു ഇത് അംഗീകരിക്കാനാവില്ല അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു അഞ്ചു സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിനു ശേഷം കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് കെ പി സി സി നിരീക്ഷിച്ചു വരികയാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകും സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യ വിചാരണ നടത്തുന്നത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കും അത് തിരിച്ചറിഞ്ഞ് അത്തരം പ്രവർത്തികളിൽ നിന്നും പ്രവർത്തകർ പിന്തിരിയണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെയായിരുന്നു സുധാകരന്റെ പ്രതികരണം ഉണ്ടായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും അഞ്ചു സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്തവരാണ് പരാജയ കാരണം ചിലരുടെ ചുമലിൽ മാത്രം കെട്ടിവെക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല ജയപരാജയങ്ങളിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നേതാക്കളെ അപകീർത്തിപ്പെടുത്തും വിധം സമൂഹ മാധ്യമങ്ങളിലും മറ്റും പരസ്യമായി പ്രതികരിക്കുന്നത് അച്ചടക്ക ലംഘനമായി കാണേണ്ടി വരും ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും ഉറപ്പാക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് വിമർശനങ്ങളും അഭിപ്രായങ്ങളും പാർട്ടി വേദികളിലാണ് രേഖപ്പെടുത്തേണ്ടത് അല്ലാതെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നവർക്കെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു ഇതിനു ാലെയാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ കെ സി വേണുഗോപാലിനെതിരെ വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്